നമസ്കാരം. ഓർഗാനിക് കേരളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ഇപ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് തിരുവാതിര, ഈ ധനുമാസത്തിൽ വരുന്ന തിരുവാതിര. അപ്പൊ തിരുവാതിരയ്ക്ക് നമ്മുടെ കാർഷിക മേഖലയുമായിട്ട് ഒരുപാട് അടുപ്പമുണ്ട്. ഒരുപാട് അടുപ്പം എന്ന് പറഞ്ഞാൽ കാലാന്തരങ്ങളായിട്ട് വന്നിട്ടുള്ള അത്രയും പഴയ കാലം മുതലേ നമ്മൾ ആചരിച്ചു വരുന്ന ഒരു ആഘോഷമാണ് തിരുവാതിര. അപ്പോൾ ഈ തിരുവാതിരയ്ക്ക് നമ്മുടെ കാർഷിക ബന്ധം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പല കാർഷിക വിളകൾ, ഇപ്പോൾ കാച്ചിൽ, നനക്കിഴങ്ങ്, ഈ ചക്ക, ചെറിയ ഇടിച്ചക്ക എന്നൊക്കെ പറയും ഞങ്ങളുടെ ഈ നാട്ടിലേക്ക്, അങ്ങനെയുള്ള ഒരുപാട് കാർഷിക വിളകൾ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ ഈ കാർഷികപരമായിട്ടുള്ള ഒരുപാട് ചടങ്ങുകളൊക്കെ നമ്മുടെ തിരുവാതിരയ്ക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ കാണിക്കാൻ പോകുന്നത് പുഴുക്കുണ്ടാക്കുന്ന രീതിയാണ്. നമ്മുടെ ഈ മലബാർ ഏരിയയ്ക്കൊക്കെ പ്രധാനമായിട്ട് കാണപ്പെടുന്ന ഒരു സംഭവമാണ് ഈ തിരുവാതിര ദിവസം രാവിലെ പുഴുക്ക്. അതുപോലെ തന്നെ നമ്മുടെ കൂവ ഉപയോഗിച്ചിട്ടുള്ള ഒരു പായസം, ഇങ്ങനെ രണ്ട് വിഭവങ്ങളാണ് സാധാരണ ഈ നമ്മളെ ഈ നാടുകളിലേക്കൊക്കെ തിരുവാതിര ആഘോഷിക്കുന്ന ആളുകൾ സാധാരണ ചെയ്തു വരുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാൻ പോവാണ്. അതോടൊപ്പം തിരുവാതിരയും കൃഷിയും തമ്മിലുള്ള ഒരു ആത്മബന്ധം എന്താണെന്ന് കൂടി നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോവാണ്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് പട്ടാമ്പിക്കടുത്ത് നടുവട്ടത്ത് താമസിക്കുന്ന ഒരു പരമ്പരാഗത കർഷകനായിട്ടുള്ള ഉണ്ണിയേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഉണ്ണിയേട്ടൻ ഈ കൃഷി മാത്രമല്ല, ഒരു അറിയപ്പെടുന്ന പാചക വിദഗ്ധൻ കൂടിയാണ്. അപ്പോൾ ഉണ്ണിയേട്ടൻ്റെ ഈ രണ്ട് പാചകങ്ങളും നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയ്ക്കുള്ള ഒരു ബന്ധം കൂടി നമുക്ക്, ചരിത്രപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ പുഴുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. രണ്ടാമത് വരുന്നതാണ് നമ്മൾ കുവയുടെ പറഞ്ഞത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഈ പുഴുക്കിൻ്റെ രീതി എന്താണെന്ന് കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഉണ്ണിയേട്ടാ, നമുക്കേ നമ്മളിപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് കാണിക്കാൻ പോകുന്ന എന്താ വെച്ചാൽ, നമുക്ക് തിരുവാതിര, അതായത് കേരളത്തിൻ്റെ ആദ്യകാലം മുതൽ തന്നെ കേരളത്തിൽ വളരെ പ്രധാനമായിട്ട് ആഘോഷിച്ചു വരുന്ന ഒരു ആഘോഷമാണ് തിരുവാതിര. അപ്പോൾ ഈ തിരുവാതിരയുമായിട്ടുള്ള ഒരു കൃഷിക്ക് വളരെ അടുത്ത ബന്ധമുണ്ടല്ലോ, എന്താണ് ഈ തിരുവാതിരയും കൃഷിയും തമ്മിലുള്ളൊരു ബന്ധം എന്താണ്? തിരുവാതിരയും കൃഷിയും തമ്മിലുള്ള എന്താ വെച്ചാൽ, കൃഷിയോട് ബന്ധപ്പെട്ട ഭക്ഷണം തന്നെയാണ് ഈ തിരുവാതിരയോട് അനുബന്ധിക്ക വലിയ ബന്ധം. കാരണം എന്താ വെച്ചാ, തിരുവാതിരയിൽ ഒരു പ്രധാനമാണ് പുഴുക്ക്, കൂവ, പപ്പടം, പഴം. അപ്പൊ അതിൽ പഴവും പുഴുക്കും കൂവി നമ്മുടെ കൃഷിയോട് ബന്ധപ്പെട്ട ഒരു സാധനമാണ്. അതന്നെയാണ് കൃഷിയോട് ബന്ധപ്പെടുന്ന ഏറ്റവും ഉള്ളൊരു പ്രധാന സാധനം എന്ന് പറയുന്നത്. അതിൽ മാത്രല്ല, ഇപ്പൊ ഈ കാച്ചില് എല്ലാ സമയത്തും കിട്ടുന്ന ഒരു വിളയല്ല. ഈ ഒരു ധനുമാസം ഒന്നാം തീയതി മുതൽ വൃശ്ചമാസം പകുതിയിൽ നിന്ന് മേപ്പെട്ട് മകരമാസം വരെ മാത്രം പറിച്ചാൻ പറ്റുന്ന ഒരു വിളയാണ് ഈ കാവത്ത്. അപ്പൊ അതിന്റെ ഏറ്റവും ധനുമാസം മുതല് വൃശ്ചം പകുതിയിൽ നിന്ന് അങ്ങോട്ടാവാം എന്ന് പറഞ്ഞ അതിന്റെ ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ ഏകാശി മുതല്, ഗുരുവായൂർ ഏകാശിയാണ് അതിന്റെ ശരിക്ക് ഈ കാച്ചിലും പിന്നെ നമ്മുടെ കോൽക്കിഴങ്ങ് പറയും, തൊപ്പക്കിഴങ്ങ് പറയും, നനക്കിഴങ്ങ് പറയും, ഇതൊക്കെ ഒന്നാ ഒക്കെ ചെറിയ ചെറിയ സാമ്യത്തിന്റെ വ്യത്യാസമുള്ളൂ. അപ്പോ അതിന്റെ ശരിയായ രൂപത്തിൽ നമ്മൾ അത് തുടങ്ങുക വൃശ്ചത്തിൽ ഗുരുവായൂർ ഏകാശികളാണ്. ഈ ഗുരുവായൂർ ഏകാശിയ എങ്ങനെയാ വെച്ചാ, പണ്ട് കാലത്ത് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ചാമരയുടെ കഞ്ഞിയോ അല്ലെങ്കിൽ ചാമരയുടെ ചോറോ പിന്നെ ഈ കാവത്തോ ഇല്ലെങ്കിൽ നനക്കിഴങ്ങോ എന്റെ കൂട്ടാനുമാണ് ഉണ്ടാവുക. അത് തിരുവാതിര ചെയ്യുമ്പോഴേക്ക് മുതിരയും പണ്ട് നമ്മൾ കൃഷി ചെയ്തായിരുന്നു, ഇപ്പൊ ഇല്ല, ഇപ്പൊ നമുക്കില്ല. എന്റെയൊക്കെ എനിക്കൊക്കെ ഒരു 25-30 വയസ്സാവുന്ന വരെ നമ്മുടെ വീട്ടിലൊക്കെ കൃഷി ചെയ്തായിരുന്നു. കഴിഞ്ഞ ഒരു 25 വർഷമായിട്ട് ഇപ്പൊ കൃഷി ചെയ്യുന്നില്ല. നമ്മളുടെ ഇവിടെ ആരും, ഞാനല്ല, ഒരാളും ചെയ്യണവരില്ല. അപ്പോ മുതിര, കാവത്ത്, കിഴങ്ങ്, കിഴങ്ങ് പറഞ്ഞാൽ ഈ തൊപ്പക്കിഴങ്ങ് അല്ലെങ്കിൽ കോൽക്കിഴങ്ങ് പറയുന്ന ആ സാധനം, കൂർക്ക, ഇത്രയും സാധനങ്ങൾ നിർബന്ധമായിട്ടും ഈ പുഴുക്കയിൽ ഉണ്ടാവും. ഇടിച്ചക്കുണ്ടാവും, അതും ഈ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇടിച്ചക്കയുടെ കാലം ഇതാണ്, ഈ ഇടിച്ചക്ക കിട്ടുന്ന സമയവും ഇതാണ് എന്ന് പറഞ്ഞാൽ കന്നിമാസം മുതൽ. പിന്നെ ഇടിച്ചക്കയുടെ ഒരു നല്ല സമയമാണത്. ഈ സമയത്തേക്കും ഇടിച്ചക്കയ്ക്ക് രുചി ഉണ്ടാവുന്ന മറ്റൊരു സമയവും ഇല്ല. ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഇടിച്ചക്കയ്ക്ക് മൂപ്പല്ല, ഇടിച്ചക്കി അന്നുണ്ടാവാം, പക്ഷേ അന്നുണ്ടാവുന്ന ഇടിച്ചക്കയ്ക്ക് ഈ കാലത്തുണ്ടാവുന്ന ആ രുചി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആർക്കും വേണ്ട. ഇപ്പൊ 1 കിലോ 60 രൂപയെ, 1 കിലോ 60 രൂപയെ. അപ്പൊ ഒരു നല്ല ഇടിച്ചക്ക പറഞ്ഞാൽ 100 രൂപയുടെ മേലെ വില വരും.
കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആർക്കും വേണ്ട. ചക്ക ഈ ചക്ക മുക്കാൻ തുടങ്ങിയ ഇടിച്ചക്ക പറഞ്ഞ സാധനം ആർക്കും ആർക്കും വേണ്ട. അപ്പൊ അതിന്റെ വില എത്രയെന്ന് അതിന്റെ പ്രാധാന്യം എന്താന്നുള്ളത് കണക്കാക്കിയാൽ മതി. അപ്പൊ ഈ സാധനം പിന്നെ ഇതുകൊണ്ട് പുഴുക്കായി ധാരാളം മൈസൂരിപ്പഴം ചെറുപഴങ്ങൾ കിട്ടുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഈ എല്ലാ നനയ്ക്കാത്ത തോട്ടങ്ങളിലൊക്കെയും പഴം കിട്ടുന്ന ഒരു സമയമാണ്. ഈ പഴവും ഇതിന്റെ ഒരു പ്രധാനമാണ്. ചെറുപഴം നേന്ത്രപ്പഴം ധാരാളം കിട്ടിയാലും ഈ സമയത്ത് ഉപയോഗിക്കില്ല, തിരുവാതിരയ്ക്ക് ഉപയോഗിക്കില്ല. ചെറുപഴമാണ് ഇതിന്റെ പ്രധാനം. അത് മാത്രല്ല ചിലവര് ഈ നോമ്പൊക്കെ ഉള്ള തിരുവാതിരയ്ക്ക് വേറെ പ്രത്യേകത കൂടി ഉണ്ട്. തിരുവാതിര നോമ്പ് പറഞ്ഞുണ്ട്, അത് പുരുഷന്മാരെടുക്കാറില്ല, പെണ്ണുങ്ങൾ സ്ത്രീകൾ മാത്രം എടുക്കുന്ന ഒന്നാണ്. അപ്പൊ അന്ന് ഈ പുഴുക്ക് ചെറുപഴം പിന്നെ ഇളനീര് അരിയല്ലാത്ത ഭക്ഷണം ഒരിക്കലെന്ന് പറയാൻ പറ്റില്ല. തിരുവാതിര നോമ്പ് എന്നാണ് അതിന് പറയാ. അത് മാത്രല്ല അതിന് വേറെ പ്രത്യേകത കൂടി ഉണ്ട്, മറ്റെല്ലാ നോമ്പിനും ഏകാദശിക്കൊന്നും പപ്പടം ഉപയോഗിക്കില്ല. ഈ തിരുവാതിരയുടെ നോമ്പിന് പപ്പടം ഉപയോഗിക്കും, അത് സ്ത്രീകൾ മാത്രമേ എടുക്കുള്ളൂ. അപ്പൊ അതിന്റെ മുഴുവൻ ആചാര രീതിയൊന്നും ഇപ്പൊ നമുക്കറിയില്ല. പക്ഷെ കല്യാണം കഴിച്ച പെണ്ണുങ്ങൾക്കൊക്കെ ഭർത്താക്കന്മാർക്കൊക്കെ നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് അത്രേ ഈ നോമ്പെടുക്കുന്നതെന്നാണ് പറയുന്നത്. എന്താണോ അതില് സത്യമാണോ എന്താണോ ഇപ്പൊ നമുക്കറിയില്ല. പക്ഷെ നമ്മളെ അമ്മമാരൊക്കെ ചെയ്തു വരുന്നത് ഇങ്ങനെ നോമ്പെടുക്കുമ്പോ ഏറ്റവും ആരോഗ്യകരമായ ഒരു ഫുഡാണ് കഴിക്കുന്നത്. നമ്മള് ഇപ്പൊ നമ്മള് പറഞ്ഞല്ലോ നമുക്ക് പുഴുക്കുണ്ടാക്കണം എന്നുള്ളത്, അത് ഈ തിരുവാതിരയ്ക്ക് ഒരു പ്രധാന വിഭവമാണ്. രാവിലത്തെ ഭക്ഷണത്തിന് കൂടെ ഉണ്ടാവുന്നത് ഇതെല്ലാം രാവിലെയാണല്ലോ അല്ലേ, രാവിലത്തെ ഭക്ഷണം അപ്പോ എങ്ങനെയാണ് നമ്മൾ പുഴുക്കുണ്ടാക്കുന്ന രീതി എങ്ങനെയാണ്? പുഴുക്കുണ്ടാക്കുന്നത് തന്നെ ആദ്യം മുതലെടുക്ക, മുതല വറക്ക, മുതല ഒരു ചുവപ്പെന്ന് കറുപ്പിലേക്ക് എത്തണ്ട മൂപ്പന്റെ ഒപ്പം ഒന്നിങ്ങനെ എടുത്ത് കടിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ടൈന്ന് പൊട്ടിയ അവനെ ഇറക്ക, കല്ലരിച്ചിട്ട് നമ്മൾ അടുപ്പത്തേക്ക മുതിര നല്ല വെന്ത് പാകായാൽ നടുക് മുറിയും. മുതിരടെ നടുക് മുറിയാൻ തുടങ്ങുന്ന സമയത്ത് ഇപ്പോ കാവത്ത് കാച്ചി എന്റെ നനക്കിഴങ്ങ് ചക്ക കൂർക്ക ഇത്രയും സാധനങ്ങൾ ഇതിലേക്ക് ഒന്നിച്ചിടുക. ഇത് വെവണ്ട വെള്ളം നമുക്ക് ഏറെക്കുറെ കണ്ടാ അറിയാലോ, ആ വെള്ളം വെക്കാം. വെള്ളം വെച്ച് വെന്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു കട്ട ഒന്നിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുക. പിന്നെ ഇപ്പൊ നമുക്കൊരു നാലാളുള്ള കുടുംബമാണെന്ന് വെച്ചാൽ ഒരു മുറി തേങ്ങ ഒരു അഞ്ചാറോ പച്ചമുളക് കൂട്ടിച്ചതച്ച് ഇത് അറക്കുന്ന സമയത്തിട്ടൊന്ന് ഇളക്കുക, സ്വല്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. പരിപാടി അത്രേ പരിപാടി വേറെ ഒന്നുമില്ല, കടുകോ മുളകോ മാറിയുള്ള ഒന്നും വേണ്ട, അത്രയും വേണ്ട. ഈ പച്ചനാളികരും നാളികേരും പച്ചമുളകും ചതച്ചിട്ട് കഴിഞ്ഞാൽ സുഖമായി, ഇഷ്ടത്തിന് കഴിക്കാം, ഒരു കേടുമില്ല, ഒരു പ്രശ്നമില്ല, ആർക്കും ഒന്നും വരൂല. ഉണ്ണിയേട്ടാ ഇത് ഏതിനും കാവത്താണ് സംഭവം? മൂച്ചിപ്പൊളി എന്നാണ് നമ്മളുടെ നാട്ടിൽ അറിയപ്പെടുക. എന്ന് പറഞ്ഞാൽ ഇതിന് മറ്റു പല സ്ഥലത്തും പല പേരുണ്ടോന്ന് നമുക്കറിയില്ല. പിന്നെ ഇതിന്റെ പുറമെ വേറെ രണ്ട് തരം കാവത്തും കൂടി കാണും. അതായത് മൂന്ന് തരം കാവത്ത് നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. എഞ്ചിക്കാവത്ത് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് കുറെ കീഴ്പ്പെട്ട് പോവില്ല, ഒരു ഉത്തര നിങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു ഇത് ഇതിന്റെ പഴക്കാണ് കേട്ടോ, ഇത് ഈ കഴിഞ്ഞ വർഷം പറിച്ചെടുക്കേണ്ടതായ ഓ ഇത് ഓരോ വർഷം കഴിഞ്ഞ വർഷം നമ്മൾ പറിച്ചില്ല. അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ സാധനം പഴക്കായി നിൽക്കുന്നതാണ് ഈ സാധനം. ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ പറിക്കാൻ എല്ലാ വർഷവും ഇത് പറിക്കണം, ഈ വർഷം പറിച്ചിട്ടില്ല. അപ്പൊ പറിക്കാത്തതിന്റെ പഴക്കം ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇനി ഇതിന്റെ ഉള്ളിൽ പുതിയ സാധനം വേറെ ഉണ്ടായിട്ടുണ്ട്, അതാണ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുക. ഇത് എഞ്ചിക്കാവത്താണ്, ഇതിന്ന് കുറച്ച് നീളം കുറഞ്ഞ് ഇതിലേക്ക് രുചിയുള്ള ഒരു കാവത്താണ് എഞ്ചിക്കാവത്തെ വഴി. അത് സാധാരണ ആളുകൾ കൃഷി ചെയ്യുന്നുണ്ടോ? സംഭവം അതാണ് കൂടുതൽ കൃഷി ചെയ്യുക. മൂക്കാണ് നട, ഇതിന്റെ മൂക്കാണ് നട. അപ്പൊ ഞാനൊക്കെ ഇത് ചെയ്യാറില്ല എങ്ങനെ വെച്ചാൽ ഇതിന്റെ ഒരു ഭാഗം തുരന്ന് ഈ ഇത് ഇതിന്റെ മൂക്ക ഇവനെ അവിടെ നിർത്തും, നിർത്തിയിട്ട് ഇതിന്റെ അടിഭാഗം മാത്രം ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ട് മുറിച്ചെടുക്കും. അതിന്റെ അടിയിലേക്ക് ചപ്പ് വളപ്പൊടി മുഴുവനായിട്ട് പറിക്കുന്നില്ല, എടുക്കരുത്, മുഴുവനായിട്ട് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് ഇതൊന്ന് പൊട്ടിച്ചെടുക്കുക, ഇതിന്റെ അടി മാത്രം എടുത്തിട്ട് ഇതിനെ അവിടെ നിർത്തി മുകളിലേക്ക് മണ്ണ് കൂട്ടി കൊടുക്കുക. എന്നാ അവന്റെ മുളയ്ക്ക് അടുത്ത പോലെ ശക്തി കൂടും. അതെ, എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആരോഗ്യത്തിന് കുറവ് വരും. ഇതിന്റെ ഈ ഒരു ഭാഗം എടുക്കുകയാണ്. ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്, ഇതിന്റെ അടിഭാഗം മാത്രമേ ഇതിന് രുചി ഉണ്ടാവുള്ളൂ, മേൽഭാഗം നന്നാ മേൽഭാഗത്തിന് ബലാവും. അതെയാ?
ഇവിടെ തിരൂര് ജോലി ഭാര്യയും മക്കളും ഒക്കെ കൂടെ. ശരിക്കും എൻ്റെ കറക്റ്റ് പറയുമ്പോൾ ഇതില്ല അല്ലേ ശരി. ഇപ്പൊ പുഴുക്ക് ഉണ്ടാക്കേണ്ടിയിരിക്കുന്ന മുതലയാണ് ഞാൻ തയ്യാറാക്കാൻ പോണത് കേട്ടോ. വറക്കാം ചില ആളുകൾ നേരിട്ട് മുതല ഈ പിന്നെ നമ്മള് പിള്ളേ പുഴുക്ക് വെക്കാൻ പോവാണ്. അതില് വെള്ളം ഒഴിച്ചു കേട്ടോ. നമ്മൾ ഈ മുതല അതിലേക്ക് ഇടാൻ പോവാണ്. വെള്ളം തിളച്ചു മുതല ഇടാൻ പോവാണ് കേട്ടോ. പുകടുപ്പായതുകൊണ്ടേ തീ പിടിച്ചു കഴിഞ്ഞാൽ നല്ല കത്തും, പക്ഷെ പിടിക്കണ വരെ നല്ല ബുദ്ധിമുട്ടാണോ. നമ്മള് മുതല വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ അതിലേക്ക് ഞാൻ കഷ്ണങ്ങൾ ഇടാൻ പോവാണ്. കഷ്ണങ്ങൾ കൂടാൻ പോവാ. ഇത് ചക്കയാണ് ആദ്യം ഇടുന്നത്. ചക്കയാണ് ഇതാട്ടു. കാവത്തെ കിഴങ്ങ് കൂർക്ക ഇത്രയും സാധനം ഇതിലുണ്ട്. മുളകും പച്ചമുളകും കൂടി, പച്ചമുളകും നാളികേരം കൂടി ചതക്കുക. ഇനിയിപ്പോ ഇടേണ്ടതിൽ ഉപ്പ, ഉപ്പ് ഇടരുത്. ഒരു ശകരം കഴിഞ്ഞിട്ടായി എന്നാ മുതല ഒന്നും കൂടി നന്നായി വെവും. ഈ കഷ്ണം ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം ഉപ്പിട്ടാൽ മതി. ഇനിയിപ്പോ ഇതിന്റെ മുകളിൽ ഒരു അടപ്പ് വെക്കാൻ പോവാണ് കേട്ടോ. ഇതിലേക്കുള്ള പച്ചമുളകാണിത്. ഈ മറ്റേ എന്താ പറയാ പുഴുക്കിലേക്ക്, പുഴുക്കിലേക്കുള്ള പച്ചമുളകാണിത് കേട്ടോ. അതില് അതിലിപ്പോ നമ്മള് വെച്ച ആ കഷ്ണത്തിലേക്ക് ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മുറി തേങ്ങ കേട്ടോ. ഇതൊന്ന് ചതക്കും. ഇനി ഞങ്ങള് ചതച്ചിട്ട് കൊണ്ടുവരും. ഇതിൽ ഞാൻ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഒരു ഉപ്പിടാൻ പോവാണ് കേട്ടോ. ഉപ്പ് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഉപ്പ് കൃത്യമല്ലോ ആണോ അല്ലെന്ന് ഒന്ന് പല്ലിയ നോക്കിയിട്ട് വേണമെങ്കിൽ രണ്ടാ ഇട്ടാ മതി കേട്ടോ. ചിലപ്പോ ഈ ഒരു കാല നമ്മുടെ പൂർവികരെ ശരിക്ക് ഇത് അത്രയും മനസ്സിലാക്കിയിട്ടാവൂലേ. കാരണം എന്താ വെച്ചാൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ അല്ല, അതുകൊണ്ടാവില്ല. നമുക്ക് സീസൺ അനുസരിച്ചിട്ടാണോ വിള, ഓരോ സീസണിലും കിട്ടുന്ന വിള. മറ്റുള്ളതൊന്നും നമുക്ക് മറ്റു പച്ചക്കറികളെ പോലെ ഒന്നല്ലോ. കാവത്തെ കൂർക്ക ഈ തൊപ്പക്കിഴങ്ങ് ഇതൊക്കെ അതാത് സീസണിൽ മാത്രം കിട്ടുന്ന വിളേ കേട്ടോ. ഇത്രയും ആരും അല്ലെ അവര് ആ കാലഘട്ടത്തിൽ ചിന്തിച്ചില്ല. അല്ല അവര് ചിന്തിച്ചതൊക്കെ ഒരു കണക്കിൽ നമുക്ക് എന്താ പറയാ ഇന്ന് ആർക്കും കണ്ടെത്താൻ കഴിയാത്ത രീതിയിലുള്ള. ഇപ്പൊ അതിന്റെ ഒരു ചെറിയ ഉദാഹരണം, നമ്മള് പ്ലായിലോണ്ട് കഞ്ഞി കുടിക്കുന്നുണ്ട്. ഏയ് പ്ലായില് പ്ലാവിന്റെ ഇല കൊണ്ട് കഞ്ഞി കുടിച്ചിരുന്നു. ഇപ്പോഴും ഏതെങ്കിലും അപൂർവം ആളുകളൊക്കെ കുടിച്ചു എന്ന് വരാം. അപ്പൊ ഈ പ്ലാവിന്റെ ഇല നമ്മള് തിളപ്പിച്ച വെള്ളം മേലൊഴിക്കാറുണ്ട്, മുക്കി പിടിക്കാറുണ്ട്. ഏയ് ഇപ്പൊ മേലെ വീക്കണ്ടെങ്കിൽ പ്ലാവിന്റെ ഇല ഒഴിട്ട് തിളപ്പിച്ച വെള്ളമാണ് പ്രസവിച്ചു കിടക്കുന്ന പെണ്ണുങ്ങള് വെള്ളം ഒഴിക്കുന്നത്, പ്ലാവിന്റെ ഇല ഇട്ട വെള്ളമാണ്. പക്ഷെ അപ്പൊ ഈ പ്ലാവിന്റെ ഇലയിൽ വലിയ ഔഷധ ഗുണം ഉണ്ടാവുകൊണ്ടാണല്ലോ അപ്പൊ അത് ചെയ്യണത്. അപ്പളേ നമ്മുടെ ഈ ഇതേ തയ്യാറായി കേട്ടോ. അരക്കി വെച്ചതിന് ശേഷം ഈ നാളികേരവും പച്ചമുളകും കൂടി ചതക്കുക, അത് ഇട്ടുക. അതിന് ശേഷം ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുക. എടുത്തു അത്
ഇതിലിപ്പുള്ള സാധനം എന്താ അറിയോ, വെറും പച്ചമുളകും നാളികേരമാണ് കേട്ടോ. നമ്മൾ അടുപ്പത്ത് നിറക്കി വെച്ചതിന് ശേഷമാണ് ഇടുന്നത്. ആ വെളിച്ചെണ്ണ കുപ്പിയുടെ ഇത് വീട്ടിലാട്ടിയ വെളിച്ചെണ്ണ പ്രത്യേക മാറ്റം മാത്രല്ല, ഇത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാട്ടിയ വെളിച്ചെണ്ണ. അല്ല കേടുവരുന്നുണ്ടോ ഇല്ലേന്ന് ഇപ്പൊ നോക്കി അറിഞ്ഞൂടെ. ഇതിലേക്ക് നോക്ക, ഇത് വെളിച്ചെണ്ണയുടെ കളറാ കേട്ടോ. നമ്മൾ വാങ്ങുന്ന വെളിച്ചെണ്ണയുടെയും കളർ ഒന്ന് പോയി നോക്കൂ കേട്ടോ. ഇത് ഒന്നുമില്ല, ഒരു ഫിൽറ്ററും കാര്യം ഒന്നുമില്ല. നമ്മൾ കൊണ്ടുവരിക, ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് അരിക്കുക, പിന്നെ വീണ്ടും വേറൊരു പാത്രത്തിലേക്ക് അരിക്കുക. അതെ, ഒരു മെഷീനറി ഉപയോഗിച്ചിട്ടുള്ള കേട്ടോ. കഴിഞ്ഞ ഏപ്രിൽ ആട്ടിയ എണ്ണയാണ്. ഒരു വർഷം ഞങ്ങൾ വർഷത്തിൽ ഒരിക്കലാണ് തേങ്ങ ആട്ടുള്ളൂ കേട്ടോ. ഇത്രയും പാര. അപ്പൊ ഇതില് പുറത്തുനിന്ന് വാങ്ങിയ സാധനം നമ്മുടെ വീട്ടിലുള്ളത് ഉപ്പ് മാത്ര. ഉപ്പ് മാത്രമല്ലേ കേട്ടോ, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എല്ലാം നമ്മുടെ വീട്ടിലുള്ളത് കേട്ടോ. നാളികേരം നമ്മുടെ വീട്ടിലുണ്ട്, പച്ചമുളക് നമ്മുടെ വീട്ടിലുണ്ട്, കൂർക്ക നമ്മുടെ വീട്ടിലുണ്ട്, എല്ലാം നമ്മളായിട്ടുണ്ടാക്കിയ ഒരു കൃത്രിമമില്ലാത്ത ഇനി ഒരു കാര്യം ചെയ്യേ, ജഗദീഷ് ഒരു സ്പൂൺ വാങ്ങിട്ടെ കുറച്ച് കഴിച്ചു നോക്ക്. ഞാൻ കഴിക്കാം. അപ്പൊ നമ്മള് ഉണ്ണിയേട്ടന്റെ വീഡിയോ കണ്ടു, ആദ്യത്തെ വീഡിയോ പുഴുക്കുണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് മാത്രമല്ല, ഈ തിരുവാതിര മുന്നേ ഇതെല്ലാവരും കാണണം, കണ്ടിട്ട് എല്ലാവരും ഇതേ രീതിയിൽ ഇത് ഉണ്ടാക്കണം. ഇതിന് ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ ഈ ഇപ്പം നമ്മൾ ഈ കാണിച്ചിട്ടുള്ള പുഴുക്കും തിരുവാതിരയുമായി അടുത്ത ബന്ധമുള്ള ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയും വളരെ പ്രാധാന്യമുണ്ട് അതിന്. പിന്നെ ഉണ്ണിയേട്ടൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം, അവരൊക്കെ അത്രയും കാലങ്ങളായിട്ട് ഒരു കാർഷിക കുടുംബത്തിൽ നിന്ന് ജീവിച്ചു വന്ന് ഇത്രയും ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഇടയ്ക്ക് അവർക്കുള്ള ഒരുപാട് അനുഭവങ്ങളാണ് അവർ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ കൂടി കാണുക. നമ്മുടെ വീഡിയോയ്ക്ക് ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടും തരിക, നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ വീഡിയോയ്ക്ക് കിടക്കാം, നമ്മുടെ കുവ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം.